എല്ലാവരും എല്ലാ സാധനങ്ങളും എല്ലാം വീടുകളിലെല്ലാം മേളകളെല്ലാം കയറ്റി വെച്ചിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ വെള്ളം ഇത്ര കേറില്ല എന്നാണ് നമ്മൾ അറിയുന്ന കഴിയുന്നത്. ഇനിയിപ്പോ 2018 ഇനി അടുത്ത് ഉരുളുവല്ലും പൊട്ടിക്കഴിഞ്ഞാല് വീണ്ടും 2018 അതുപോലെയുള്ള ഇതുപോലെ വരും. തിരുവല്ല കല്ലൂപ്പാറ മേഖലകളിൽ വെള്ളം കയറി വീടുകൾ ഒറ്റപ്പെട്ട സാഹചര്യമുണ്ട്. ജില്ലയിൽ 27 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. ഞങ്ങളുടെ പ്രതിനിധി സുനിഷ അയ്യല്ലൂർ ഇപ്പോൾ കല്ലൂപ്പാറയിൽ നിൽക്കുകയാണ്. സുനിഷ, അവിടെ വലിയ ബുദ്ധിമുട്ടിലായിട്ടുണ്ടോ ആളുകൾ? എന്താണ് കല്ലൂപ്പാറയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 581 കുടുംബങ്ങളെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ ഇടവിട്ടായിരുന്നു പത്തനംതിട്ടയിൽ മഴ ഉണ്ടായിരുന്നത്. പക്ഷേ മണിമലയാറിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് വെള്ളം ഈ നദിക്കരയിലേക്ക് എത്താനും അതേസമയം തന്നെ വീടുകളാകെ മുങ്ങുന്നൊരു സാഹചര്യത്തിലേക്കും കടന്നത്. സൂചിപ്പിച്ചതുപോലെ കല്ലൂപ്പാറയിലൊക്കെ തന്നെയും വീടുകൾ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. തിരുവല്ലയിലടക്കം തിരുവല്ലയിലും കല്ലൂപ്പാറയിലുമായിരുന്നു ഏറ്റവും അധികം വീടുകൾ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. കടപ്രയിൽ 70 വീടുകൾ ഒറ്റപ്പെട്ടു. ഈ ഇവിടെയൊക്കെ തന്നെയും NDRFന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ തന്നെ ഒരു സംഘം എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും, മുട്ടറ്റം വെള്ളം എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ജനങ്ങളെ ഒക്കെ തന്നെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, ഇവിടെയുള്ളവരെയൊക്കെ ഏകദേശം ഒക്കെ എല്ലാരും ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വീട്ടുകാരുണ്ട്, അവര് വീടിന് രണ്ടു നില മേളിലൊക്കെ ഇരിക്കുന്നു. ഇനിയിപ്പോ വെള്ളം ഇത്ര കേറില്ല എന്നാണ് നമ്മൾ അറിയുന്ന കഴിയുന്നത്. ഇനിയിപ്പോ 2018 ആ വിശ്വാസമാണ് ഞങ്ങൾ ഇതിൽ നിൽക്കുന്നത്. മറ്റേ 2018 വന്നപ്പോ ഇവിടെ എല്ലാം നല്ല ലെവലായിരുന്നു, വെള്ളം ഇതുപോലെ വന്നായിരുന്നു. ഇപ്പൊ ഞാൻ രാവിലെ വള്ളംകുളത്ത് നിന്ന് തോട്ട് പൂവപ്പഴയിലേക്ക് പണിക്ക് പോയപ്പോ സ്കൂട്ടറിലാണ് പോയത്. അന്നേരം സ്കൂട്ടർ എടുക്കാൻ പറ്റാതെ അവിടെ വെച്ചേക്കുക. അതിന് ഞാൻ പിന്നെ ഇതിലേ നടന്നു വന്നു. നടന്നു വന്നപ്പോൾ ഇപ്പൊ വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിർദ്ദേശം തന്നിരുന്നില്ലേ ഈ ആറുകളിൽ വെള്ളം ഉയരുകയാണ്, മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം തന്നിരുന്നില്ലേ? നിർദ്ദേശം ഒന്നും നമുക്ക് തന്നിരുന്നില്ല. ഇവിടെ നമുക്ക് അങ്ങനെ വന്നോ സർക്കാരിന്റെ ഒന്നും നമുക്ക് ഇവിടെ പല പഞ്ചായത്തിൽ നിന്നും ഒരു ദർശനം തന്നില്ല, ഒന്നും മാറണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം കേറാറില്ല, പതിനെട്ടിനെ പേടിച്ചുകൊണ്ടാ എല്ലാരും എല്ലാ സാധനങ്ങളും എല്ലാം വീടുകളിലെല്ലാം മേളിലെല്ലാം കയറ്റി വെച്ചിട്ട് നിൽക്കുകയാണ്. ഇനി അടുത്ത് വന്നാലും സാവനും എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വെള്ളം ഇനി അടുത്ത് ഉരുളുവല്ലും പൊട്ടിക്കഴിഞ്ഞാല് വീണ്ടും 2018 അതുപോലെയുള്ള ഇതുപോലെ വരും. ഇത് തന്നെയാണ് സാഹചര്യം പറയുന്നത്. അതായത് ഇനിയും മഴ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കൂടുതലായും ഈ ശബരിമല വനത്തിലൊക്കെ തന്നെയും മഴ കനത്തു പെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ മണിമലയാറടക്കമുള്ള ഈ നദികൾ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നാലെ തന്നെയാണ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായത്. സുജയ കേട്ടതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ തിരുവല്ലയിലൊക്കെ തന്നെയും പോയപ്പോൾ ഈ തിരുമൂലപുരത്തൊക്കെ തന്നെയും പോയപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒന്നാം നിലയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവർ രണ്ടാം നിലയിലേക്ക് മാറുകയായിരുന്നു. ഈ പ്രതീക്ഷ തന്നെയാണ്, അതായത് വെള്ളം കയറില്ല എന്നൊരു പ്രതീക്ഷയിലായിരുന്നു അവരൊക്കെ തന്നെയും രണ്ടാം നിലയിലേക്ക് സാധനങ്ങൾ മാറ്റി നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായത്. പിന്നാലെ തന്നെ ഈ NDRF സംഘം അടക്കം താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഈ മണിമലയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് തുടങ്ങി കാര്യങ്ങൾ നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് പലരും താഴെ ഇറങ്ങാൻ തന്നെ കൂട്ടാക്കിയിരുന്നത്. കാരണം അത്രത്തോളം നേരത്തെ ഈ 2018 ആവർത്തിക്കരുത് എന്ന് ആവർത്തിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ തന്നെയും എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ പ്രളയ സമാനമായ സാഹചര്യം ഒരുപക്ഷെ മുട്ടറ്റം വെള്ളത്തിൽ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും. അത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടം കൂടി ഈ ജില്ലയിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നിരണത്ത് CSI പള്ളി തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗവിയിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഇതുപോലെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വീടിന്റെ ഒന്നാം നിലയടക്കം നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടം കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മണിമലയാറിലെ ഈ മണിമല നദിക്കരയിലുള്ള ഈ കല്ലൂപ്പാറ സ്റ്റേഷൻ, അതേസമയം തന്നെ അച്ഛൻകോവിലാറിലെ
തുമ്പമൺ സ്റ്റേഷനിൽ അടക്കം വെള്ളം നിറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് അപകട നിലയ്ക്ക് മുകളിലാണ് അതിലെ ജലനിരപ്പ്. അതുകൊണ്ട് തന്നെ നദിക്കരയിലുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 27 ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക്, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ മല്ലപ്പള്ളി തിരുവല്ല താലൂക്കുകളിലാണ് കൂടുതലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്നലെയൊക്കെ തന്നെയും കനത്ത മഴ പെയ്തിരുന്നു. ഇന്ന് പത്തനംതിട്ടയിലെ സ്ഥിതി ഇതുപോലെയാണ്. എന്നിട്ടും മുഴുവൻ ജില്ലയിൽ മുഴുവൻ അവധി പ്രഖ്യാപിക്കാത്തതിലും വ്യാപകമായ ഒരു വിമർശനം ഉയരുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇത്തരത്തിലൊരു സാഹചര്യമാണ്. മണിമലയാറിലും ഒക്കെ തന്നെയും വെള്ളം ഇനിയും ഉയരാമെന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ അവലോകന യോഗമടക്കം ചേർന്നിരുന്നു. അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെയും ഈ ഭക്ഷ്യസാധനങ്ങളൊക്കെ തന്നെയും കൃത്യമായി എത്തിക്കുന്നുണ്ട്. ഈ നദിക്കരയിലുള്ളവരൊക്കെ തന്നെയും ഈ വെള്ളം കയറാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ ഈ 2018 പ്രളയത്തിലും പിന്നീടുമൊക്കെ തന്നെയും വെള്ളം കയറിയ പ്രദേശങ്ങൾ, ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലൊക്കെയുള്ളവർ ജാഗ്രത പാലിച്ചുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുജയ. ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് പത്തനംതിട്ട കല്ലൂപ്പാറയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ പെയ്യാം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ സാധ്യതാ പ്രവചനം.